നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിൽ നടപടി. നവജ്യോത് സിംഗ് സിദ്ധു ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ PCC പ്രസിഡന്റുമാരെ ഹൈക്കമാൻഡ് പുറത്താക്കി. സംഘടനാതലത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് G23 നേതാക്കൾ നാളെ യോഗം ചേരാനിരിക്കുകയാണ് നടപടി. ഇതിനിടെ ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിച്ച കപിൽ സിബലിനെ കോൺഗ്രസ് നേതൃത്വം തള്ളി. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം PCCകളുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരി കോൺഗ്രസ് നേതൃത്വം. ഉത്തർപ്രദേശ് അധ്യക്ഷൻ അജയ്കുമാർ ലല്ലുവിനും പഞ്ചാബ് പ്രസിഡന്റ് നവജ്യോത് സിംഗ് സിദ്ധുവിനും സ്ഥാനം നഷ്ടപ്പെട്ടു. മണിപ്പൂരിൽ എൻ ലോകേൻ സിംഗും ഗോവയിൽ ഗിരീഷ് റായ ചന്ദോക്കറും ഉത്തരാഖണ്ഡിൽ ഗണേഷ് ഗോഡിയാലും രാജിവെച്ചു. സോണിയാഗാന്ധി നേരിട്ട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കാനും ആവശ്യമായ തിരുത്തൽ നടപടികൾക്കും സോണിയാഗാന്ധിയെ പ്രവർത്തക സമിതി ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം സോണിയാഗാന്ധിയിൽ വിശ്വാസമർപ്പിക്കുമ്പോഴും ഗാന്ധി കുടുംബത്തിനെതിരായ വിമർശനം തുടരുകയാണ് G23 നേതാക്കൾ. പാർട്ടിയെ ഒരു വീട്ടിലൊതുക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കപിൽ സിബൽ ആരോപിച്ചു. പദവി ഒഴിഞ്ഞിട്ടും രാഹുൽ അധ്യക്ഷനെ പോലെയാണ് പെരുമാറുന്നതെന്നും പഞ്ചാബിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഏത് പദവിയുടെ പിൻബലത്തിലാണെന്നും സിബൽ ചോദിച്ചു. 2014 ശേഷം 177 MP MLA പാർട്ടി വിട്ടെന്നും 222 സ്ഥാനാർത്ഥികൾ മറുകണ്ഠം ചാടിയെന്നും കണക്കുകൾ നിരത്തി സിബൽ ആരോപിച്ചു. എന്നാൽ കപിൽ സിബലിന് കോൺഗ്രസിന്റെ ABCD അറിയില്ലെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് തിരിച്ചടിച്ചു. കിട്ടാവുന്ന പദവികളെല്ലാം ആസ്വദിച്ച ശേഷമാണ് സിബലിന്റെ വിമർശനമെന്നും ഗെഹ്ലോട്ട് പരിഹസിച്ചു. പരസ്യ പ്രസ്താവനയിലൂടെ G23 നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ളയാൾ വരിക. ഇതിനുള്ള സമ്മർദ്ദം വരും ദിവസങ്ങളിലും നേതാക്കൾ ശക്തമായി തന്നെ തുടരുക ചെയ്യും. ഡൽഹിയിൽ നിന്നും രാജേഷ് കൊയ്ക്കൽ, മാതൃഭൂമി ന്യൂസ്.